മദനിയോട് നീതി കേടോ എന്നാണ് ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീ ജെ ആർ പത്മകുമാർ കർണാടകം നിങ്ങളും ഭരിച്ചിട്ടുള്ളതാണ് സർക്കാരുകൾ തുടർച്ചയുമാണ് ഇപ്പോൾ സിദ്ധരാമയ്യ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് നിങ്ങൾ അതിനെ ന്യായീകരിക്കുന്നുണ്ടോ അല്ല കോടതിയാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ജാമ്യം അനുവദിച്ച സമയത്ത് കർണാടക ഗവണ്മെന്റ് സുരക്ഷ ഉറപ്പാക്കണം എന്നാണ് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കർണാടക ഗവൺമെൻറ് എടുത്ത തീരുമാനമാണ് അതിൽ എന്ത് അടിസ്ഥാനത്തിലാണ് വെറുതെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ പോലീസ് സംരക്ഷണം കൊടുക്കുമ്പോൾ തോന്നിയതുപോലെ നമുക്ക് മാർക്കറ്റിൽ വില പറയുന്നത് ഏതെങ്കിലും ഒരു നോംസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും രണ്ടായിരത്തി പതിമൂന്നിന് തൊട്ട് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ മൂന്ന് തവണ കേരളത്തിലെത്തിയിട്ടുണ്ട് മതിൽ രണ്ട് ഘട്ടത്തിലും അദ്ദേഹത്തിൽ നിന്ന് അതിൻ്റെ കാവൽ ചില വീടാക്കിയിട്ടില്ല മൂന്നാമത്തെ ഘട്ടത്തിൽ അൻപതിനായിരം അതൊരു കീഴ്വഴക്കമായി വെച്ചുകൊണ്ട് ഒരു ഒരു നിർബന്ധം പിടിക്കുകയായിരുന്നു കോടതികളിൽ സർക്കാർ അഭിഭാഷകൻ അതായത് ഇതിൻ്റെ ചിലവ് വഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് കർണാടകം ഈ രാജ്യത്തെ ഒരു ദരിദ്ര സംസ്ഥാനമാണ് എന്ന് കരുതാൻ കഴിയുമോ ഈ കാര്യത്തിൽ അല്ലല്ല ദരിദ്ര ഗവൺമെൻറ്റിന് കാശുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു വിചാരണ തടവുകാരൻ്റെ ഇഷ്ടം പോലെ അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന സമയങ്ങൾ ആവശ്യത്തിനനുസരിച്ചെല്ലാം അദ്ദേഹത്തിൻ്റെ ഹോം ടൗണിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവ് വഹിക്കണം എന്ന് പറയാൻ പറ്റില്ലല്ലോ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ ജയിൽ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിചാരണ തടവുകാരനെ ആ വിചാരണ തീരുന്നതുവരെ കോടതിയിൽ കൊണ്ടുപോകുക തിരിച്ചു കൊണ്ടു വരിക പിന്നെ അടിയന്തരമായ ഘട്ടത്തിൽ പരവുകൾ അനുവദിച്ചു കൊടുക്കുക പോകാനാണ് പതിവ് പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല അത്ര ഒരു നിസ്സാര കേസല്ല ഒരു ചെറിയ ഒരു കേസല്ല അപ്പോൾ ഈ കേസിന്റെ വളരെ ഗൗരവവും പ്രതിയുടെ കഴിഞ്ഞകാല അനുഭവങ്ങളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ മദനിക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളതല്ല മദനി ഈ സുരക്ഷാ വലയം വിട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നിലപാടാണ് വിഷയം കോടതി പരിശോധിച്ചതാണ് നിങ്ങൾക്ക് ഭാഗികമായ നീതി കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഈ സാമ്പത്തിക ചെലവിന്റെ ഒരു തർക്കം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് കോടതിയിൽ ഈ സുരക്ഷാ പ്രശ്നങ്ങൾ വന്ന ഘട്ടത്തിൽ മദനിക്കൊരു കാലില്ല കണ്ണ് കാണാൻ വയ്യ പിന്നെ എന്ത് സുരക്ഷാ ഭീഷണിയാണ് ഉണ്ടാക്കുക ഇപ്പോൾ ശ്രീ ജിയാർ പത്മകുമാർക്ക് ചൂണ്ടിക്കാട്ടുന്ന എന്ത് ആശങ്കയാണുള്ളത് എന്ന് അഭിഭാഷകൻ ചോദിച്ചപ്പോൾ കോടതിയുടെ മറുപടി എന്നതല്ല മദനിയെ ആരെങ്കിലും ആക്രമിച്ചാലോ അപായപ്പെടുത്താൻ ശ്രമിച്ചാലോ എന്നാണ് അപ്പോൾ ഇതൊരു ആത്മരക്ഷയുടെ ഭാഗമായിട്ടാണ് എന്നതുകൊണ്ട് നിങ്ങളതിൻ്റെ ചെലവ് വഹിക്കൂ നിങ്ങളുടെ സ്വകാര്യ ആവശ്യവുമാണ് നിങ്ങൾ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന വ്യക്തിതലത്തിൽ കോടതി ഇതിനെ കണ്ടിട്ടുണ്ട് എങ്കിൽ അതിലെവിടെയാണ് നീതി നിഷേധം ഇവിടെ നീതി നിഷേധം എന്ന് മാത്രമല്ല ഈ വിധി അത്ഭുതത്തോടു കൂടിയാണ് ഞങ്ങൾ നോക്കിക്കണ്ടത് ഞങ്ങൾ മാത്രമല്ല സ്വാഭാവികമായിട്ടും നീതി പ്രതീക്ഷിക്കുന്ന മുഴുവൻ ജനങ്ങളും പൊതുസമൂഹവും അങ്ങനെയാണ് കണ്ടത് കാരണം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ആദ്യമായിട്ടും അതിന് കേരളത്തിൽ വരുന്നത് അന്ന് അദ്ദേഹം ജയിലിലാണ് ഈ ജയിലിൽ അദ്ദേഹം ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷാ പ്രശ്നം ആ സമയത്താണ് ഉണ്ടാവേണ്ടത് കാരണം ആ ജയിലിൽ തടവുപുള്ളിയായി കിടക്കുന്ന വിചാരണ തടവുകാരനായി കിടക്കുന്ന അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നു പതിനായിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ കാണാനായിട്ട് തടിച്ചു കൂടുന്നു ആ സാഹചര്യത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ സുരക്ഷാ പ്രശ്നമുണ്ടായിരുന്നു അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ഈ സാഹചര്യം ഉണ്ടായത് വെറും അമ്പതിനായിരം രൂപയല്ല പതിനോരായിരം രൂപയാണ് നമുക്കവിടുത്തെ സിറ്റി ആംഡ് പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ കെട്ടിവെക്കേണ്ടി വന്നത് വെറും പതിനോരായിരം അമ്പതിനായിരം അതെ വെറും മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പാണ് അതെ അത് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ വന്നിട്ടുണ്ട് മൊത്തം ചിലവ് കൂട്ടിയായിരിക്കാൻ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞത് നമ്മൾക്കവിടെ കെട്ടിവെക്കേണ്ടി വന്നത് റിസർവ് അവിടുത്തെ സിറ്റി ആംഡ് പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ കെട്ടിവെക്കേണ്ടി വന്നത് വെറും പതിനോരായിരം രൂപയാണ് ഈ പതിനോരായിരം രൂപ മാത്രമാണ് അവിടെ കെട്ടിവെച്ചത് അന്ന് അദ്ദേഹത്തോടൊപ്പം ഇവിടെ പോലീസ് വരികയും ഈ ഇവിടെ ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടായില്ല പതിനായിരക്കണക്കിന് ആളുകൾ മകളുടെ വിവാഹത്തിനാണ് ആദ്യമായിട്ട് വരുന്നത് ഈ ജയിലിൽ വിചാരണ തടവുകാരനായി ജയിലിൽ കിടക്കുമ്പോൾ ഇവിടെ ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടായിട്ടില്ല ആരും ഒരു പരാതി പറഞ്ഞിട്ടില്ല വളരെ സുരക്ഷിതമായിട്ട് അദ്ദേഹം തിരിച്ചു സാഹചര്യം ഉണ്ടായി രണ്ടാമത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് വരുന്നത് രണ്ടായിരത്തിൽ പതിനഞ്ചിൽ വരുമ്പോൾ അദ്ദേഹം വന്ന് ജാമ്യത്തിലാണ് ബാംഗ്ലൂർ സിറ്റി വിട്ടു പോകരുത് എന്ന കണ്ടീഷനോടുകൂടി ബെയിലിൽ താമസിക്കുന്ന സമയത്ത് ഇവിടെ വന്നപ്പോൾ ഒരു സുരക്ഷയും അദ്ദേഹത്തിന് കർണാടക പോലീസ് കൊടുത്തിരുന്നില്ല കൊടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല സാധാരണ അദ്ദേഹം എയർപോർട്ടിലേക്ക് വരുന്നു ജയിലിലേക്ക് കോടതിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് സുരക്ഷാ ചുമതലയുള്ള പോലീസുകാർ പോകുന്ന പോലെ എയർപോർട്ടിലേക്ക് അവർ വരുന്നു ഫ്ലൈറ്റിൽ കയറ്റി വിടുന്നു ഒറ്റക്ക് കേരളത്തിൽ വരുന്നു ഒരു പോലീസുകാരും കൂടെയില്ല കേരളത്തിൽ വരുന്നു അദ്ദേഹം കേരള പോലീസിൻ്റെ സംരക്ഷണയിൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ മാതാവിനെ കാണാനായിട്ട് വന്നത് മാതാവിനെ കാണുന്നു തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് വന്നപ്പോഴും അതുപോലെ തന്നെ പക്ഷേ അപ്പോൾ സുപ്രീം കോടതിയാണ് ആ സമയത്ത് ഈ ബെയിലിൽ ഇത് ചെയ്തത് ഇളവ് നൽകിയത് അപ്പോൾ സുപ്രീം കോടതി അദ്ദേഹത്തിൻ്റെ സുരക്ഷ മുൻനിർത്തി പോലീസിനെ കൂടെ വിടണമെന്ന് സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട് അതിലും ഒരു പൈസ പോലും നമ്മൾ കൊടുക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്തിരുന്നില്ല അന്ന് ഒരു എ സി പിയും ഒരു സി എയും അദ്ദേഹത്തോടൊപ്പം ഫ്ലൈറ്റിൽ വരികയും കർണാടക പോലീസ് നേരത്തെ അഡ്വാൻസ് ആയിട്ട് ഇവിടെ അവരൊരു വാഹനത്തിൽ വരികയും ഇവിടെ ചെയ്തു അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റും അതിൻ്റെ കാശുമൊക്കെ എടുത്തത് അവർ തന്നെയാണ് അങ്ങനെ ഇവിടെ വരികയും അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു ഈ പറഞ്ഞ ഒരു സുരക്ഷാ പ്രശ്നങ്ങളും ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഇവിടെ സുപ്രീം കോടതിയിൽ പക്ഷേ ഈ പ്രാവശ്യം സംഭവിച്ചത് എന്താ എൻ ഐ എ കോടതിയിൽ കർണാടക ഗവൺമെൻറ്റ് അദ്ദേഹത്തിന് ജാമ്യം ആവശ്യപ്പെട്ടപ്പോൾ ഒന്ന് മാതാവിനെ കാണാൻ മാതാപിതാക്കളെ കാണാനായിട്ടും മകൻ്റെ മകൻ്റെ വിവാഹത്തിന് പങ്കെടുക്കാനും എനിക്ക് ഇളവ് അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത്ഭുതകരമായ രീതിയിലുള്ള ആർഗ്യുമെൻറ്റാണോ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതായത് ഒന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഈ വിധി അല്ലെങ്കിൽ അവിടുത്തെ ആർഗ്യുമെൻ്റ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും മനസ്സിലാകുമെന്നാണ് അവരുദ്ദേശിക്കുന്നത് എന്ന് മാതാവിനെ കാണാം പിതാവിനെ കാണാൻ പാടില്ല കല്യാണം ഓഗസ്റ്റ് ഒമ്പതിന് ശരി എന്നാൽ ഏഴാം തീയതി വരെ നിന്നാൽ മതി നിങ്ങൾ തിരിച്ചുപോയിക്കും പിന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ അവരുടെ മുഴുവൻ ചിലവും വഹിക്കണം അവരുടെ ചിലവ് വഹിക്കണമെന്ന് മാത്രമല്ല ഇതിപ്പം ഈ പറഞ്ഞ ഇരുപത്തിനാല് ലക്ഷം രൂപയോളം ആയോളം ജി എസ് ടി അടക്കം ഇരുപത്തിനാല് ലക്ഷം രൂപ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം കാ കോടിയോളം രൂപ അത് തിരിച്ചു കിട്ടുന്നതല്ല ഇത് നമ്മളവിടെ ഡി ഡി ആയി ഗവൺമെൻറ്റിന് കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇങ്ങോട്ട് പോരാൻ പറ്റുള്ളൂ രണ്ട് എ സി പിമാർ സി ഐമാർ പോലീസുകാരായിട്ട് അവരും വരുന്നു അവരുടെ പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് അതുപോലെയുള്ള പതിനാല് ലക്ഷത്തിന് പുറമെയാണ് ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ഈ പത്തൊമ്പത് പേരും ഇവിടെ വരുമ്പോഴുള്ള അപ്പൻ ഡൗൺ ടിക്കറ്റ് അവർക്കൂടെ താമസിക്കാനുള്ള സൗകര്യം അവരുടെ ഭക്ഷണം ഇതെല്ലാം കൂടെ വെച്ചുമ്പോൾ ഏതാണ്ട് കാ കോടി രൂപയോളാണ് വരുന്നത് ജി എസ് ടിയും കൂടെ വെച്ച് വരുമ്പോഴത്തേനും കാ കോടി രൂപയോൾ വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ ഈ മൂന്ന് പ്രാവശ്യവും അദ്ദേഹം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ത്രെഡുള്ള ഫസ്റ്റ് ടൈം അടക്കം ഇവിടെ വന്നു പോകുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളും ഇല്ല രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടായിട്ടില്ല മൂന്നാമത്തെ പ്രാവശ്യം ശ്രീ ജയർ പത്മവുമാർ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന പ്രതീതി അതാണ് രാഷ്ട്രീയമായൊരു പ്രതികരണത്തിൻ്റെ ഉള്ളടക്കം പക്ഷേ രാഷ്ട്രീയ പ്രതികരണത്തിൻ്റെ ഉള്ളടക്കം മാത്രമല്ല അതിനെ കാണേണ്ടത് അതിന് പ്രതിധ്വനികൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഒരു പ്രതിധ്വനിയാണ് ഈ പറയുന്ന എൻ ഐ എ കോടതിയിലെ ഈ പ്രോസിക്യൂഷൻ വാദം അതിൻ്റെ ഒരു പ്ര പ്രതിധ്വനിയാണ് സുപ്രീം കോടതിയിൽ കാണുന്നത് ചിലവ് വഹിക്കൂ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളിതിനെ ഗൗരവമായി കാണണം കാരണം അടിസ്ഥാന പ്രശ്നം മദനിയെ മറ്റ് കേസുകളിൽപ്പെട്ട ഒരാളായി കാണാൻ അവർ ഒരുക്കമല്ല ഇപ്പോൾ ജെ ആർ അടക്കമുള്ളവർ മാത്രമല്ല ഇപ്പോഴും നിയമത്തിൻ്റെ കണ്ണികളെ വെട്ടിച്ചു പോകാൻ സാധ്യതയുള്ളൊരു അപകടകാരിയായാണ് അദ്ദേഹത്തെ കാണുന്നത് അതിനുള്ള മറുപടി നിങ്ങൾ കണക്ക് നിർത്തിയത് കൊണ്ടും അതിൽ നിങ്ങൾ പുലർത്തുന്ന നിസ്സഹായതയും അല്ല ഇതിൻ്റെ പ്രതിവിധിയാകേണ്ടത് ഇപ്പോൾ ജയ ആറ് പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതാപരമായ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ കാര്യം എന്നുള്ളതാണ് ശരിയാണത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ കാര്യം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക നിസ്സഹായനായി അവിടം വിട്ട് പോരാൻ പാടില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ അദ്ദേഹത്തിന് അനുമതി കൊടുത്താലല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എനിക്കോ വേണുവിനോ അല്ലെങ്കിൽ ജെ ആറിനോ പോയി മാതാപിതാക്കളെ കാണുന്നതിനോ മക്കളുടെ വിഭാഗത്തിന് പങ്കെടുക്കുന്നതിനോ പ്രശ്നമില്ല മറിച്ച് നീതിന്യായ സംവിധാനത്തിൻ്റെ തടങ്കലിൽ താമസിക്കുന്ന അദ്ദേഹം കേരളത്തിലേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് വന്ന് ഈ പറഞ്ഞ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇതൊരു മനുഷ്യാവകാശ പ്രശ്നം ഇതൊക്കെ ശരിയാണ് പക്ഷെ പ്രശ്നം നിങ്ങൾക്കിപ്പോഴും കൃത്യമായ മറുപടിയില്ല നിങ്ങൾക്കിപ്പോൾ അദ്ദേഹത്തിന് അംഗവിഹീനതയുണ്ട് എന്നതിൻ്റെ പിൻബലത്തിലാണ് ഒരു വാദം എന്ന നിലയിൽ ഇത് പറയാൻ കഴിയുന്നത് അപകടകാരി അല്ല എന്ന് കാലുണ്ടോ കൈയുണ്ടോ കണ്ണുണ്ടോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല ജയാറിന്റെ ഈ നിലപാട് ശ്രീ ജെ ആർ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് ചാടി പൊട്ടി ഈ വലക്കണ്ണികൾ മുറിച്ച് പോകുമെന്നൊക്കെ പറയുന്ന തരത്തിൽ എന്താണ് അതിനെപ്പറ്റി നിങ്ങൾ ഉണ്ടാക്കുന്ന ചിത്രം ഞങ്ങൾ ഉണ്ടാക്കുന്ന ചിത്രമൊന്നുമില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ഞങ്ങൾ ഇതുവരെ അധികാരത്തിൽ ഇരുന്നിട്ടില്ല അൻപത്തിമൂന്ന് കേസുകൾ എടുത്തിട്ടുണ്ട് ഈ മദനിക്കെതിരായിട്ട് എന്തിനു വേണ്ടിയിട്ടാ സ്വാതന്ത്ര്യ സമൃദ്ധി പങ്കെടുത്തതിനു വേണ്ടിട്ടാണോ അല്ലല്ലോ വളരെ വളരെ മതസ്പർദ്ധ വളർത്തുന്നതിനും ആ രീതിയിൽ സമൂഹത്തിൽ ഗുണകരമല്ലാത്ത രീതിയിലുള്ള നിലപാടുകൾക്ക് അനുസരിച്ച് അല്ല ഞാൻ അത് ഞാൻ അതെന്ത് തൊഗാടിയെ പിന്നീട് പ്രശ്നമല്ലല്ലോ ഞാൻ ഞാൻ എടുത്തിട്ട് ഉണ്ടാക്കുന്ന തരത്തിൽ പ്രസംഗിച്ചു എന്ന പേരിൽ ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്നുണ്ട് നിയമത്തിന്റെ മുന്നിൽ ഞാൻ പറയുന്നത് നമ്മൾ സംസാരിക്കുന്നത് ബന്ധപ്പെട്ട കാര്യമാണ് അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാം അതിന് സംസ്ഥാന ഗവൺമെന്റ് കേരള ഗവൺമെന്റിന് മടി കേരള ഗവൺമെന്റ് അല്ലേ കേസെടുത്തത് ആണല്ലോ കർണാടക പോലീസിന് സി പി എം ഭരിക്കുമ്പോ കേരളത്തിൽ വന്ന് മദനി അറസ്റ്റ് ചെയ്ത് കർണാടകയിൽ കൊണ്ടുപോകാമെങ്കിൽ കേരളത്തിൽ വന്ന് കോയമ്പത്തൂരിൽ തമിഴ്നാട് പോലീസിന് കൊണ്ടുപോകിൽ കേരള പോലീസിന് മറ്റൊരു സംസ്ഥാനത്ത് തൊഗാടിയെ പിടിക്കാതിരിക്കുന്നത് പോലീസിന്റെ നാണക്കേടായിട്ടല്ല കാണേണ്ടത് തൊഗാടിയ്ക്ക് കിട്ടുന്ന രാഷ്ട്രീയമായ ആനുകൂല്യം അത് ആരെ കൊടുക്കുന്നത് കേരള ശരി പോലീസ് പിടിച്ചുകൊണ്ടുവന്നില്ല എന്നുള്ളതല്ലേ ഉള്ളൂ ഈ സമൻസ്

ഞാൻ തിരികെ തിരികെത്താം ശ്രീ ബാബു ഇവിടെ കോടതി നീതി നിഷേധിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യം മദനിയെ സംബന്ധിച്ചുണ്ടോ കോടതി നീതി കൊടുത്തിരിക്കുകയാണ് റീസണബിളായ ഒരു ചെലവേ ഇതിൻ്റെ പേരിൽ ഉണ്ടാകാവൂ എന്നും കോടതി നിഷ്കർഷിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ കാണുന്നതൊരു ഭരണകൂട ഭീകരതയല്ലേ ഭരണകൂടവുമായി ബന്ധപ്പെട്ടൊരു നീതി നിഷേധമല്ലേ അതോ നീതിപീഠം അതിനരു നിന്നുകൊണ്ടുണ്ടാക്കിയ സാഹചര്യമായി താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ ആദ്യമായി ഞാൻ പറയുന്നത് നമ്മുടെ ഈ ചർച്ചയ്ക്കകത്ത് വരുന്നൊരു വൈജാത്യം ഒരു ഒരു വ്യത്യസ്തത ജയാ പത്മകുമാർ മദനിയെ കാണുന്നത് ഒരു തീവ്രവാദിയായാണ് അതൊരു തീവ്രവാദ പ്രശ്നമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ മദനിയെ കാണുന്നത് സ്വാഭാവികമായും അങ്ങനെ ആലോചിച്ചോട്ടെ മദനി എന്ന പി ഡി പിയുടെ രാഷ്ട്രീയ നേതാവിനെ അവിടെ ജയിലിലടച്ച് അതിനുശേഷം ജാമ്യം നൽകി ഇപ്പോൾ ഉണ്ടാകുന്നത് വരെയുള്ള സംഭവങ്ങളെ ഞാൻ നോക്കിക്കാണുന്നത് ഒരു ജനാധിപത്യ ധ്വംസന പ്രശ്നം എന്ന നിലയ്ക്കാണ് അപ്പോൾ രണ്ട് വീക്ഷണങ്ങൾ അവിടെ ഉണ്ട് ഒരാൾ ഭീകരവാദി എന്ന് വിചാരിക്കുമ്പോൾ അദ്ദേഹത്തിന് വലയിൽ നിന്ന് ചാടിപ്പോയാലോ എന്നൊക്കെ ആലോചിക്കാം സമ്മതിച്ചു ജയ ആർ പത്മകുമാർ എന്ന മലയാളി അങ്ങനെ തന്നെ ആലോചിച്ചു കൊള്ളട്ടെ എനിക്ക് തിരിച്ചും ആലോചിക്കാം പക്ഷേ തിരിച്ചാലോചിക്കുമ്പോൾ എനിക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളില്ല ജയ ആർ പത്മകുമാറിന് പ്രശ്നങ്ങളുണ്ടല്ലോ അങ്ങനെ വരുമ്പം അദ്ദേഹം അവിടെയാണ് വ്യക്തിഗതമായി അതിന് ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടത് അവിടെ ഒന്നിലധികം കേസുകളുണ്ട് ഒരേ സ്വഭാവത്തോടെയുള്ള കേസുകൾ ആ കേസുകളുടെ സാക്ഷികളൊന്ന് പ്രതികളൊന്ന് അങ്ങനെ വരുമ്പോൾ ഈ കേസുകളെല്ലാം കമ്പയിൻ ചെയ്ത് ഒന്നിച്ച് വിചാരണ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നില്ലല്ലോ ചെയ്യാത്തതിന് രാഷ്ട്രീയ കാരണവും ടെററിസവും ഒന്നും അല്ല പത്മകുമാർ അവിടെ എങ്ങനെ ഒരു കേസിന് നാലാ നാലായിരം രൂപ വെച്ച് ഓരോ അപ്പ്യറൻസിനും കിട്ടുന്നുണ്ട് അപ്പോൾ ഒമ്പത് കേസുകളുടെ അപ്പിയറൻസ് വരുമ്പോൾ ആ ആ കോടതിയിൽ ആ ദിവസം ഹാജരാകുന്ന വക്കീലിന് പ്രോസിക്യൂഷൻ വക്കീലിന് മുപ്പത്താറായിരം രൂപ കിട്ടും കൃത്യമായി നക്കാപ്പിച്ച പൈസയുടെ ഈ ടെററിസമേ ഉള്ളൂ ബി ജെ പി കാർക്ക് ബി ജെ പി കാര്ക്കെന്ന് ഞാൻ പറയുമ്പം ആ പോലീസുകാർ ബി ജെ പി കാരാണെന്ന് അർത്ഥമില്ല മൊത്തത്തിലുണ്ടാവും ഒരു മീനിങ് മാത്രമാണ് ആ നിലയ്ക്കൊരു സമീപനമാണ് ഒന്ന് മറ്റൊന്ന് നോക്കൂ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ജാമ്യം എൻ ഐ എ കോടതിയിലായിരിക്കുമ്പോഴും ജാമ്യം കൊടുക്കുന്ന സമയത്ത് ഭീകരനായ ഒരാൾ എന്ന നിലയ്ക്ക് വിലയിരുത്തപ്പെടുന്നെങ്കിൽ മകനിക്ക് ജാമ്യം കൊടുത്തമാതിരി മുഴുവൻ ആൾക്കാർക്കും ജാമ്യം ലക്ഷോപലക്ഷം ആൾക്കാരുണ്ട് ജയിലിൽ ഇപ്പോൾ ആർക്കും ജാമ്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മദനിയുടെ കാര്യത്തിൽ മാർക്കണ്ടൽ മാർക്കണ്ടേയെ കഡ്ജു പറഞ്ഞ മതിനി ഈ മനുഷ്യന് ജാമ്യം കൊടുത്താൽ എന്താ കുഴപ്പം കാരണം ഒരിക്കൽ പത്ത് വർഷത്തോളം അദ്ദേഹത്തിൻ്റെ ക്ഷമ നമ്മൾ പരിശോധിച്ചതാണ് അദ്ദേഹം പറഞ്ഞതാണല്ലോ അതും ഒരു രീതിയാണ് ഇതിനെ സമീപിക്കുന്നത് അവിടെ വന്ന അതിനുശേഷം അദ്ദേഹത്തെ ബാംഗ്ലൂർ എത്തിച്ചു ബാംഗ്ലൂരിൽ പുറത്ത് ജയിലിൽ പുറത്ത് പക്ഷേ ബാംഗ്ലൂർ എന്ന ജയിലെ തടവുകാരനാണ് അങ്ങനെ നിൽക്കുമ്പം അദ്ദേഹത്തെ അവിടെ കെട്ടിയിടുക എന്നിട്ട് പുറത്തേക്ക് പോകണമെങ്കിൽ അദ്ദേഹത്തിന് ചിലവിൽ പോവുക എന്ന നിലയ്ക്കുള്ള ചോദ്യം പ്രശാന്ത് ഭൂഷൺ തന്നെ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചപ്പോൾ എന്ത് നീതിയാണിതെന്ന് ചോദിച്ചപ്പം ആ ചീഫ് അവിടുത്തെ ജസ്റ്റിസിന് തന്നെ സുപ്രീം കോടതി ജസ്റ്റിസ് തന്നെ വെറുതെ നോക്കിയിരിക്കുകയായിരുന്നു ഒരു മറുപടി ഇല്ലാതെ കാര്യം എല്ലാത്തരം മറുപടി ഉണ്ട് മറുപടി ഉണ്ട് ആ വാചകം എന്ന് പറയുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം പറയുക പ്രയാസകരമാണ് അതൊരു മറുപടി അല്ലല്ലോ എന്ന് പറഞ്ഞാൽ പ്രയാസകരമാണ് മദനിയുമായി ബന്ധിപ്പിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഇന്ത്യൻ ഡെമോക്രസിക്കും ഇന്ത്യൻ ജുഡീഷ്യറിക്കും പ്രയാസമാകുന്നത് എന്തുകൊണ്ട് വേണു അവർ കള്ളക്കളി കളിക്കുന്നത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരു ജനാധിപത്യ പ്രശ്നമായി കാണണമെങ്കിൽ മദനിയുടെ സവിശേഷതകൾ മനസ്സിലാക്കണം താങ്കൾ സൂചിപ്പിച്ച മാതിരി അവിടെയാണ് സുഭാ സുഭാഗി പറഞ്ഞത് മാതിരി ഒരു കാലില്ല കണ്ണ് കാണാൻ വയ്യ ഇതപര്യന്തമുള്ള മാർക്കിൻ്റെ കഡ്ജി പറഞ്ഞത് മാതിരി ഇതപര്യന്തമുള്ള റെക്കോർഡുകൾ പരിശോധിക്കണം ഇതൊന്നും പരിശോധിക്കാതെ വളരെ വളരെ സാമാന്യേന നിഗമനങ്ങളിൽ എത്തുന്നത് ഒരു